നമസ്കാരം, കണ്ണാട്ടിനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇന്നും ഞാൻ വേറൊരു വീഡിയോ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇന്ന് കണ്ണേട്ടനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരൻസ് ഏറ്റവും കൂടുതൽ കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, കുട്ടികളിൽ കണ്ടുവരുന്ന നേത്രരോഗത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ ഷബീർ ഉണ്ട്. ഡോക്ടർ ഷബീർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും MD അതേപോലെ പീഡിയാട്രിക് ഒഫ്തൽമോളജി ആൻഡ് ഒക്കുലോപ്ലാസ്റ്റി സ്പെഷ്യാലിറ്റി ചെയ്ത ഡോക്ടറാണ്. ഇപ്പം ദി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഒഫ്തൽമോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. താങ്ക് യു നീമ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിലുള്ള നേത്രരോഗങ്ങളെ കുറിച്ചാണ്. സോ ഈ ഒഫ്തൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ പീഡിയാട്രിക് ഒഫ്തൽമോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഈ പീഡിയാട്രിക് ഒഫ്തൽമോളജിയുടെ ഇമ്പോർട്ടൻസ് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ സർ? കുട്ടികളുടെ കണ്ണ് എന്ന് പറയുന്നത് മുതിർന്നവരെ കണ്ണിൻ്റെ മിനിയേച്ചർ ഫോം അല്ല. അവരുടെ വിഷ്വൽ സിസ്റ്റവും നെർവ് സിസ്റ്റവും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേത്ര രോഗങ്ങൾ മുതിർന്നവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതുപോലെ കുട്ടികൾക്ക് അവരെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഒരു വ്യക്തമായ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. അവരെ നമ്മളൊരു ലോങ് ടൈം എക്സാമിനേഷനിൽ അവർ വളരെ അക്ഷമരും അവരുടെ സഹകരണം കുറവായിരിക്കും. ഇവിടെയാണ് ഒരു പീഡിയാട്രിക് ഒഫ്തൽമോളജിസ്റ്റിൻ്റെ ഒരു റോൾ വരുന്നത്. ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാനും കുട്ടികളെ കൂടുതൽ അവരെ നേത്ര രോഗങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കാൻ സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അവർക്ക് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കുട്ടികളെ നോക്കാനും അവരെ കാരണങ്ങൾ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ. കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന നേത്ര രോഗങ്ങൾ എന്തൊക്കെയാണ് സർ? കുട്ടികളിൽ പല നേത്രരോഗ പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചക്കുറവ് മുതൽ ട്യൂമേഴ്സ് വരെ ഉണ്ടാവാം. അപ്പോൾ നമ്മളൊരു ഏജ് വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രീ ടേം ബേബി എടുക്കുകയാണെങ്കിൽ അവർക്ക് റിട്ടേൺ ഓഫ് റോഡി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് വെച്ചാൽ അവർ ഞരമ്പ് പൂർണ്ണ വളർച്ച എത്താത്ത അവസ്ഥ, അല്ലെങ്കിൽ ജനിച്ച ഉടനെയുള്ള കുട്ടികളിൽ കണ്ണെന്ന് വെള്ളം വരുന്ന പ്രശ്നം, ചീയടി പീളടിയുന്ന പ്രശ്നം എന്ന് പറയുന്നത് ടിയർ ഡക്ട് ബ്ലോക്കാണ്. അപ്പോൾ അതുപോലത്തെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാറ്ററാക്ട് ഉണ്ടാവാം, ഗ്ലോക്കോമ ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ കോമൺ ആയിട്ട് കാണുന്നതാണ് കോങ്കണ്ണ്, കുട്ടികളിൽ ഉണ്ടാവുന്ന കോങ്കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൺപോളയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികളിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും പ്രശ്നം ഉള്ളതുമാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അത് അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങൾ. ഇപ്പൊ സാർ റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കുറിച്ച് പറയണ്ടായി. അപ്പം കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടിക്ക് റിഫ്രാക്റ്റീവ് എറർ ഉണ്ട് എന്നത് കണ്ടുപിടിക്കുന്നത്? കാരണം സാധാരണ മുതിർന്നവർക്ക് അവർക്ക് കാഴ്ചയിൽ ഒരു കുറവ് വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും കാഴ്ചയിൽ കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ ഒരു ഒഫ്തൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ കുട്ടികൾക്ക് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പാരൻസിന് കുട്ടികളിൽ കണ്ണിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യണം എന്ന് എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? അവിടെയാണ് പാരൻസിനും ടീച്ചേഴ്സിൻ്റെ റോള് വരുന്നത്. അവരാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ബുക്ക് അടുത്ത് വെച്ച് വായിക്കുക, അല്ലെ ടി വി വളരെ അടുത്ത് പോയി കാണുന്നു, അല്ലെ ഇടയ്ക്കിടയ്ക്ക് അവർ തലവേദനയുടെ പ്രശ്നം പറയുന്നു, അല്ലെങ്കിൽ കോങ്കണ്ണിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ തല ചെരിച്ചു പിടിക്കുന്നു. അത് നമ്മൾ ചിലപ്പോൾ അതൊരു കാഷ്വൽ ആയിട്ട് എടുക്കാം, പക്ഷെ അങ്ങനെ ഒരു കുട്ടി തല ചെരിച്ചു പിടിക്കുന്നില്ല, അതെന്തായാലും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യിക്കേണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വായിക്കുമ്പോൾ കണ്ണെന്ന് വെള്ളം വരിക, കണ്ണ് സ്ട്രെയിൻ ആവുന്നതുപോലെ പറയുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പം കുട്ടികൾ പറയുന്ന ചെറിയ ചെറിയ കംപ്ലയിൻസ് വരെ നമ്മൾ സാധാരണമായിട്ട് എടുക്കരുത്, തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ എന്തൊരു നമ്മളത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അവർക്ക് ഈ ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ടേക്ക് അത് പോകും. ഇപ്പൊ സാർ ആംബ്ലിയോപ്യന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ വിഷ്വൽ സിസ്റ്റവും നെർവ് സിസ്റ്റവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂഷ്വലി ആ കണ്ണും അവരുടെ ബ്രെയിനും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അതാണ് അപ് ടു 8 ഇയേഴ്സ്. ആ സമയത്ത് അവർ ഈ കണ്ണും ബ്രെയിനും തമ്മിൽ ഒരു കണക്ഷൻ വരും, വിഷ്വൽ പാത്വേ. അപ്പോൾ ആ വിഷ്വൽ പാത്വേയുടെ നോർമൽ ഡെവലപ്മെൻറ്റിന് രണ്ട് കണ്ണിനും നല്ല ക്ലിയർ ആയതും ഒരുപോലത്തുമായ ഇമേജസ് വേണം ബ്രെയിനിൽ എത്താൻ. അങ്ങനെ വരുന്നില്ല എങ്കിൽ ഏത് കണ്ണിനാണോ കുറവുള്ളത് അവരുടെ ആ കണ്ണിൽ ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി മാറി ആ കാഴ്ച പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും. അപ്പം സാധാരണ രണ്ട് കണ്ണില് ഏതെങ്കിലും ഒരു കണ്ണിൽ കാഴ്ച കുറവുണ്ടാവും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. രണ്ട് കണ്ണുകൊണ്ടും ഒരു കണ്ണ് മാത്രമല്ല, രണ്ട് കണ്ണിലും വേണമെങ്കിലും വരാം ആംബ്ലിയോപ്യ. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന് കാഴ്ചക്കുറവാവാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോങ്കണ്ണ് സ്ക്വിന്റിന്റെ പ്രശ്നം കൊണ്ട് വരാം. എന്ത് കാരണത്താലും ആ ബ്രെയിൻ സ്റ്റിമുലൈ കുറയുമ്പോൾ ആ കണ്ണ് കാഴ്ചക്കുറവിലോട്ട് പോകും. അപ്പം ഈ ആംബ്ലിയോപ്യ ഈ ലേസി ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ ഡോക്ടർ? ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് ഏജ് ആണ്. യൂഷ്വലി ഒരു വിഷ്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു 8 ഇയേഴ്സിലാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബിഫോർ 8 ഇയേഴ്സ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ 8 ഇയേഴ്സ് കഴിഞ്ഞാലും ട്രീറ്റ് ചെയ്യാം, ബട്ട്
അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടും ആ പേഷ്യൻ്റ് സൈഡിൽ നിന്ന് മോട്ടിവേഷനും കൂടുതൽ വേണം. അതൊരു ലാംഗ്വേജൊക്കെ പഠിക്കുന്ന പോലെയാണ്, കുട്ടികളാകുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, വലുതാകുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ അത്രയും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ കുറച്ച് വലുതായ ആൾക്കാരിൽ നമുക്ക് ആംബ്ലിയോപിയ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പല കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ് ആണ്. കാഴ്ചക്കുറവുള്ള കുട്ടികൾ നമ്മൾ കണ്ണട കൊടുക്കണം, എന്നിട്ട് ആ ബ്രെയിനിന് കാഴ്ച കുറഞ്ഞ കണ്ണിൽ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ കാഴ്ചയുള്ള കണ്ണിനെ പിനലൈസ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പാച്ച് ചെയ്യും, നല്ല കണ്ണ് പാച്ച് ചെയ്യാം, അല്ലെങ്കിൽ പാച്ചിങ്ങിന് തീരെ കൂട്ടാക്കാത്ത കുട്ടികൾ ചില മരുന്നുകൾ ഉപയോഗിച്ച് നല്ല കണ്ണിൻ്റെ കാഴ്ച കുറയ്ക്കും, എന്നിട്ട് കാഴ്ച കുറവുള്ള കണ്ണിനെ ബ്രെയിനിന് കൂടുതൽ അറ്റൻഷൻ കൊടുപ്പിക്കും. ഇപ്പം പാച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ പാച്ചിങ് കുട്ടികളിൽ എത്ര മണിക്കൂർ ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസത്തേക്ക് ചെയ്യണം? ഈ പാച്ചിങ് എന്ന് പറയുമ്പോൾ അത് ആംബ്ലിയോപിയ എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ്. അത് യൂഷ്വലി 2 to 6 hours പെർ ഡേ എന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് ആംബ്ലിയോപിയയുടെ ഒരു ഗ്രേഡിംഗ് അനുസരിച്ച് വേണം നമ്മളത് കൊടുക്കാൻ. അതിൻ്റെ ടൈമിംഗ് അല്ലെങ്കിൽ ലെങ്ത് എന്നത് അത് ഇറ്റ് മേ ലാസ്റ്റ് മന്ത്സ് ഓർ ഇയേഴ്സ്. അത് നമുക്ക് ഒരിക്കലും ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. അത് കാഴ്ച നമ്മൾ പാച്ച് ചെയ്തു, കാഴ്ച തിരിച്ചു വന്നു, നിങ്ങൾ നിർത്തി, അപ്പോൾ തന്നെ തിരിച്ച് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളതൊരു ടേപ്പറിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ 6 hours ചെയ്തു, 4 hours ചെയ്തു, പിന്നെ 2 hours ആക്കി, പിന്നെ അത് കുറച്ച് ഓൾട്ടർനേറ്റ് ഡേ ആക്കി, പിന്നെ വീക്ക്ലി വീക്കെൻഡ്സ് പാച്ചിങ്, അങ്ങനെ വേണം അത് ചെയ്യാൻ. പക്ഷെ അത് നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യം. ഈ ആംബ്ലിയോപിയ വന്ന കുട്ടിക്ക് പാച്ചിങ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊണ്ട് കംപ്ലീറ്റ് വിഷൻ റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ ഡോക്ടർ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷ്വൽ മെച്ചൂരിറ്റിയുടെ മുന്നേ ആണെങ്കിൽ ഈ ആംബ്ലിയോപിയ നമുക്ക് ഫുള്ളി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നല്ലപോലെ പാച്ചിങ് ചെയ്ത് കറക്റ്റ് ഫോളോ അപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായും തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചില ആംബ്ലിയോപിയ കേസസ് ലൈക്ക് ഒരു കോങ്കണ്ണ് വന്നിട്ട് വളരെ കാഴ്ച കുറഞ്ഞു പോയി, അങ്ങനത്തെ സ്റ്റേജസിൽ അത് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ വിഷ്വൽ മെച്ചൂരിറ്റീൻ്റെ മുന്നേ അത് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഏറ്റവും ബെസ്റ്റ്. ഡോക്ടർ, പാരൻസിനുള്ള എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, ഏത് ഏജിലാണ് അവരുടെ കുട്ടിയുടെ കണ്ണ് പരിശോധിക്കാൻ കൂട്ടിയിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്? അത് കുട്ടികളുടെ പ്രശ്നങ്ങളനുസരിച്ചിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ROP നേരത്തെ പറഞ്ഞു, പ്രിമച്യൂരിറ്റി, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, അതെന്ന് പറയുമ്പോൾ ന്യൂബോണിൽ തന്നെ കാണിക്കുന്നതാണ്. യൂഷ്വലി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, നോർമലാണ്, സ്ക്വിൻഡ് ഇല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ ഒരു 4 വയസ്സാകുമ്പോൾ എന്തായാലും കുട്ടിയുടെ കാഴ്ച പരിശോധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങളാണ് ഡോക്ടർ ഷെയർ ചെയ്തത്. ഉറപ്പായിട്ടും എല്ലാ പാരൻസിനും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് ഇപ്പം ഡോക്ടർ ഇവിടെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരു കുട്ടിയും നേരത്തെ തന്നെ കണ്ണാടി ഇടാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാവാനോ ഒരു പാരൻസിനും ഇത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. സ്വന്തം കുഞ്ഞിനൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടാവും, അവർക്കൊരു ആശങ്ക ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയുന്ന ചെറിയ ചെറിയ കംപ്ലയിൻസ്, കണ്ണിന് വെള്ളം വരുന്നു, തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ തല തിരിച്ചു നോക്കുന്ന പൊസിഷൻസ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവർക്ക് ഒരു കണ് പരിശോധന ചെയ്യേണ്ടതാണ്. ഒരു പീഡിയാട്രിക് ഓഫ്തൽമോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ ഒപ്പീനിയൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിരിക്കേണ്ടതാണ്. ഇനിയിപ്പം കംപ്ലയിൻസ് ഒന്നും പറയുന്നില്ലെങ്കിൽ തന്നെ ഒരു 4 വയസ്സാകുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളുടെയും കണ്ണൊരു പ്രാവശ്യമെങ്കിലും പരിശോധിച്ചിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ വരാനുള്ള കാഴ്ച വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിഫ്രാക്റ്റീവേഴ്സ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനാകും. അത് തക്ക സമയത്ത് തന്നെ നമുക്ക് ചികിത്സിക്കാനും പറ്റും. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇനിയും ക്വയറീസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ഷബീറിനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണണമെങ്കിൽ ദി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിളിച്ച് എടുക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഷബീർ. ഇനിയും അടുത്ത ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.